ഇടുക്കി മാങ്കുളത്ത് വനംവകുപ്പും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിനടുത്ത പവലിയൻ വനഭൂമിയിലല്ലെന്ന നിലപാടിലാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിനിടെ മാങ്കുളം ജനകീയ സമരസമിതി നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 18 ലക്ഷം രൂപ മുടക്കി പണി കഴിപ്പിച്ച് 1.5 വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തി പ്രതിദിനം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പവലിയനാണ് ഇന്നലെ വനംവകുപ്പ് തടഞ്ഞത്. പവലിയൻ ഇരിക്കുന്ന ഭൂമി വനംവകുപ്പിൻ്റെതെന്നായിരുന്നു അവകാശവാദം. അല്ലെന്ന് നാട്ടുകാരും മാങ്കുളം പഞ്ചായത്ത് നിലപാടെടുത്തതോടെ തർക്കമായി. ഇതിനിടെ മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും മെമ്പർക്കും മർദ്ദനമേറ്റു. ഇതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ 4 മണിക്കൂറോളം നാട്ടുകാർ മാങ്കുളം ടൗണിൽ തടഞ്ഞുവെച്ചത്. പരിക്കേറ്റവരുടെ പരാതിയിൽ DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും വനപാലകരുടെ പരാതിയിൽ നാട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുട്ടമ്പുഴ വില്ലേജിൽ കൊടുത്ത പട്ടയ സ്ഥലമാണിത്. ആ പട്ടയ സ്ഥലത്താണ് ഈ നിർമ്മാണത്തിൻ്റെ 90% ഇരിക്കുന്നത്. പിന്നെ പുഴം പുറപ്പോക്ക് എന്ന് പറയുന്ന മാങ്കുളം പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതാണ്. ഞങ്ങൾ ഇന്ന് പന്തംകുളത്ത് പ്രകടനം നടത്തും. അതൊരു വൻ പ്രകടനം തന്നെ അറിയും. സാധാരണ തന്നെ ഭയങ്കര പ്രകടനമായിട്ട് നടക്കുന്നത്. നാളെ ഈ പഞ്ചായത്തിൽ ഹർത്താലാണ്. മാത്രമല്ല മാങ്കുളം DFO ഓഫീസിലേക്ക് നമ്മൾ മാർച്ചും അവിടെ പ്രതിഷേധ മീറ്റിങ്ങും ധർണയും നടത്തും. പക്ഷേ ഇത് യാതൊരു ന്യായീകരണമില്ലാതെ അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി വന്ന് എതിർത്ത് കുളമാക്കുന്ന ഒരു രീതിയാണ് ഇന്നലെ കണ്ടത്. നാട്ടുകാർ മർദ്ദിച്ചു വന്ന വനപാലകർക്കും പരാതിയുണ്ട്. ഇരുവിഭാഗവും ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വനപാലകരെ തടയാൻ നേതൃത്വം നൽകിയവരെ ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. അറസ്റ്റിന് പോലീസ് എത്തിയാൽ റോഡ് ഉപരോധിച്ച് പ്രതിരോധിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. മാങ്കുളത്തു നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.